മിജോം ചുഴലിക്കാറ്റ് കര തൊട്ടു 100 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് കരയിൽ പ്രവേശിച്ചത്. വടക്കു ഭാഗത്തേക്ക് നീങ്ങുന്ന മിഗ്ജോമിന്റെ ശക്തി അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനേഷ്, വലിയ ആധിയായിരുന്നു, ആശങ്കയായിരുന്നു. ഈ അവസാന നിമിഷം വരെ എന്താകും ഇനിയും സംഭവിക്കുക? വെള്ളക്കെട്ട്, കനത്ത വെള്ളക്കെട്ട്, പിന്നീട് ശക്തിയായി മഴ പെയ്യുന്നു, ഒരാശ്വാസമായിരിക്കുന്നു, അങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നതെന്ന് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? സ്മിത, ചെന്നൈ നഗരത്തെ സംബന്ധിച്ച് നഗരത്തിനകത്ത് കാര്യമായ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല നിലവിൽ. അതായത് ഇന്നലെ രാത്രി മുതൽ കാര്യമായ മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പക്ഷേ എന്നാലും ജനജീവിതം ഏറെക്കുറെ സാധാരണ നിലയിലേക്ക് വരുന്നുവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വാഹനങ്ങളെല്ലാം തന്നെ ഓടിച്ചു തുടങ്ങുന്നുണ്ട്. പല പ്രധാനപ്പെട്ട റോഡിലും വെള്ളം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമില്ല. പക്ഷേ ഔട്ടർ സൈഡിലേക്ക് വന്നാൽ, ചെന്നൈയുടെ ഔട്ടർ സൈഡിലേക്ക് വന്നാൽ, നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ പോയൊരു സ്ഥലം വില്ലിവാക്കത്തെ സിക്കോട്ട് എന്ന് പറയുന്ന മേഖലയാണ്. ഏകദേശം 99 തെരുവ്, 3500 അധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പോലും എത്തിയിട്ടില്ല, ഭക്ഷണം പോലും ലഭിച്ചിട്ടില്ല എന്നുള്ള വലിയ പരാതി അവിടെ നിൽക്കുന്നു. അവിടെ ഇപ്പോഴും നമുക്ക് വലിയൊരു വെള്ളക്കെട്ട് ഈ മേഖലയിൽ മുഴുവൻ, ഏകദേശം 6 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ്, മുഴുവൻ ഈ സമാന വെള്ളം നിൽക്കുന്നു കാണേണ്ടി സാധിച്ചു. പക്ഷെ അപ്പോൾ ആ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി ചെന്നൈയിൽ നിന്നും നമുക്ക് പറയേണ്ടി വരും. എന്തായാലും നഗരം പ്രത്യേകിച്ചും ചെന്നൈയുടെ നഗരപ്രദേശങ്ങളിലെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോഡുകൾ, ഇപ്പൊ ഗിണ്ടി റോഡാണെങ്കിലും ശരി, മൗണ്ട് റോഡാണെങ്കിലും ശരി, അവിടെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ കൂടിയും വാഹന ഗതാഗതത്തിനൊന്നും വലിയ പ്രശ്നങ്ങളില്ല. ബിൽഡിങ്ങുകളിൽ നിന്നും, അതായത് ബിൽഡിങ്ങിന്റെ ഈ പറഞ്ഞ പാർക്കിംഗ് ഏരിയയിൽ നിന്നുമൊക്കെ ഉള്ള വെള്ളം പുറത്തേക്ക് തള്ളുന്നതിന്റെ ഒരു പ്രശ്നങ്ങളല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നും തന്നെ നിലവിലില്ല. പക്ഷെ ഔട്ടറിലേക്ക് വരുമ്പോൾ, ചെന്നൈയിൽ ഔട്ടറിലേക്ക് വരുമ്പോൾ സമാനമായ, അതായത് രൂക്ഷമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ചുഴലിക്കാറ്റ് കര തൊട്ടിരിക്കുന്നു. അതിനുശേഷം, അതായത് അതിനുശേഷം വലിയ രീതിയിലുള്ള വിളവുകളൊന്നും തന്നെ ചെന്നൈ ഉൾപ്പെടെയുള്ള 4 ജില്ലകൾ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട് അതുപോലെ തന്നെ തിരുവള്ളൂർ മേഖലകളിലേക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല. യെസ്, തമിഴ്നാട്ടിൽ കനത്ത നാശനഷ്ടമാണ് മിഗ്ജോം ചുഴലിക്കാറ്റുണ്ടാക്കിയത്. കാറ്റിപ്പോൾ കര തൊട്ടിരിക്കുന്നു. 100 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് കരയിൽ പ്രവേശിച്ചത്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. മഴ നാശം വിതച്ച ഇടങ്ങളിലെല്ലാം തന്നെ വളരെയധികം സമയമെടുത്തു തന്നെ വേണം ഇനി മറ്റുള്ള കാര്യങ്ങൾ, ജനജീവിതം സാധാരണ നിലയിലേക്കാകാൻ അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ധ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ടെന്നാണ് മനീഷ് മൂർത്തി റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.